നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ഹീറ്റർ ഡ്രോ എ കറണ്ട് ഓഫ് 8 ആമ്പിയർ വെൻ കണക്റ്റഡ് ടു 240 വോൾട്ട് സോഴ്സ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് ഹീറ്റർ എലമെൻറ്റ് ഇൻ ഓം? അതായത് ഹീറ്റർ എലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ നമ്മുടെ ഓംസ് ലോ, വി ഈക്വൽ ഐ ഇൻ ടു ആർ. സോ റെസിസ്റ്റൻസ് ആർ ഈക്വൽ വി ഡിവൈഡഡ് ബൈ ഐ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? വി എന്ന് പറയുന്നത് വോൾട്ടേജ്, അടുത്ത വോൾട്ടേജ് എത്രയാണ്? 240 ഡിവൈഡഡ് ബൈ കറണ്ട്. കറണ്ട് എത്രയാണ്? കറണ്ട് ഓഫ് 8. അപ്പോൾ 240 by 8 എത്ര വരും? 30 ആണ് വരുന്നത്. റെസിസ്റ്റൻസ് ആയതുകൊണ്ട് യൂണിറ്റ് ഓം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? 40 അല്ല, 20 അല്ല, 30 ആണ്, 60 അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 30 ഓംസ് ആണ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. സിമ്പിൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വി ബൈ ഐ മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. 240 divided by 8. അപ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ലെഡ് ആസിഡ് സെൽ ഈസ് റീചാർജബിൾ ബിക്കോസ്. ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് റീചാർജബിൾ ആണ്. എന്തുകൊണ്ടാണ് അത് റീചാർജബിൾ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ദ ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്. അതിൻ്റെ ഇലക്ട്രോലൈറ്റ് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ്, H2SO4. പക്ഷേ ആ റീസൺ കൊണ്ടല്ല അത് റീചാർജബിൾ ആവുന്നത്. അത് വെറ്റ് സെല്ലാണ്, അതുകൊണ്ടല്ല അത് റീചാർജബിൾ ആവുന്നത്. ഇറ്റ്സ് ഇലക്ട്രോലൈറ്റ് ഹാസ് എ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി, അതുമല്ല റീസൺ. അപ്പോൾ റീചാർജബിൾ എപ്പോഴാണ് ആവുക? അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആവുന്ന കേസിൽ മാത്രമാണ് നമ്മളുടെ ബാറ്ററീസിനെ റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലെഡ് ആസിഡ് സെല്ല് ഇസ് റീചാർജബിൾ ബിക്കോസ്. ലെഡ് ആസിഡ് സെല്ല് റീചാർജബിൾ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ. കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആവുന്ന കേസിലാണ് എന്ത്? ലെഡ് ആസിഡ് സെല്ല് റീചാർജബിൾ ആവുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഈസിലി ആൻഡ് മേക്ക് വെരി സ്ട്രോങ് മാഗ്നറ്റ്സ് ആർ കോൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് പെർമനൻ്റ്ലി മാഗ്നറ്റ്, മാഗ്നറ്റിക്, ഡയമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്. അതായത് മാഗ്നറ്റിസത്തിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ഈസിലി, പെട്ടെന്ന് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ മേക്ക് വെരി സ്ട്രോങ് മാഗ്നറ്റ്, സ്ട്രോങ് മാഗ്നറ്റ്സ് ആയിട്ട് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ നേച്ചർ നോക്കാം. ഫസ്റ്റ് എന്താണ്? പെർമനൻ്റ്ലി മാഗ്നറ്റ് അല്ല. എന്തായാലും ഫസ്റ്റ് എന്താണ്? ഡയമാഗ്നറ്റിക്. ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് ഗെറ്റ് ഈസിലി മാഗ്നറ്റൈസ്. ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റില്ല. മാഗ്നറ്റിക് ലൈൻസ് ട്രാവൽ ഔട്ട്സൈഡ് ദ മെറ്റീരിയൽ. ഇപ്പോൾ എന്താണ്? സപ്പോസ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പുറമേ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. സോ എന്താണ്? ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. നെക്സ്റ്റ്, ഇത് റിപ്പൽ സ്ട്രോങ്ലി ആണ് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അതിനകത്തുകൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ നമ്പർ ഓഫ് ലൈൻസ് ട്രാവലിംഗ് എന്ന് പറയുന്നതാണ് വളരെ കുറവായിരിക്കും വരിക. ദാറ്റ് ഈസ് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് കുറവാണ്. സോ പാരാമാഗ്നറ്റിക് അല്ല. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഈസിലി മാഗ്നറ്റൈസ്ഡ്. മാഗ്നറ്റ് ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് മാഗ്നറ്റ്സ് ആയിട്ട് വരുന്നത് എന്താണ്? ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് സ്ട്രോങ് മാഗ്നറ്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്നത് എന്ന് പറയുന്നതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ദ സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഈസിലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് മേക്ക് വെരി സ്ട്രോങ് മാഗ്നറ്റ്സ്. ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്നതും വെരി സ്ട്രോങ് മാഗ്നറ്റ് ആയി ആക്കാൻ പറ്റുന്നതും എന്താണ്? ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടക്ടർ യൂസ്ഡ് ഇൻ ഹീറ്റിംഗ് എലമെൻറ്റ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് ഏത് കണ്ടക്ടറാണ് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ടങ്സ്റ്റൺ അല്ല ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ്. ടങ്സ്റ്റൺ എന്താണ്? ഫിലമെൻറ്റിനകത്ത് വരുന്നതാണ്. കോപ്പർ അല്ല, കോപ്പർ കണ്ടക്ടറാണ്. കാർബൺ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോയഫിഷ്യൻ്റ് ഉള്ളതാണ് കാർബൺ അല്ല. എന്താണ് അപ്പോൾ? നിക്രോം ആണ് എന്ത് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് നിക്രോം എന്ന് പറയുന്നത്? കണ്ടക്ടറാണ് ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെമി കണ്ടക്ടർ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് സെമി കണ്ടക്ടർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എന്താണ്? ജനറലി കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദേ കണ്ടക്ട്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ വോണ്ട് കണ്ടക്ട്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു കണ്ടക്ടർ ബൈ ആഡിങ് ഇംപ്യൂരിറ്റീസ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടക്ടർ ആക്കാം, പക്ഷേ അതിനകത്ത് എന്ത് ആഡ് ചെയ്യണം?
ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. സോ ഇംപ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇപ്പോൾ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റിയും വരാം, അതുപോലെ തന്നെ പെൻറ്റാവാലൻ്റ് ഇംപ്യൂരിറ്റീസും വരാം. അപ്പം ഈ സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾ, അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് വരുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഓഫ് 4 ആയിരിക്കും. സോ ഇവിടെ വരുന്ന എന്താണ്, ഗ്ലാസ്. ഫസ്റ്റ് ഓപ്ഷൻസ് നോക്കാം, ഗ്ലാസ്, സിലിക്കൺ, പ്ലാസ്റ്റിക്, ഗോൾഡ്. അപ്പോൾ എന്താണ്, ഗ്ലാസ് എന്താണ്, സെമി കണ്ടക്ടർ അല്ല. പിന്നെ വരുന്ന എന്താണ്, പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് ഒരിക്കലും ഒരു സെമി കണ്ടക്ടർ അല്ല, ഗോൾഡും അല്ല. സോ ആൻസർ ഇസ് സിലിക്കൺ. സോ സിലിക്കൺ ഇസ് ദ സെമി കണ്ടക്ടർ. അപ്പോൾ എന്താണ്, സിലിക്കൺ ആണ് എന്ത് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത്, ഇഫ് വെരി ഹൈ റെസിസ്റ്റൻസ് സച്ച് ആസ് ഇൻസുലേഷൻ ഈസ് ടു ബി മെഷേർഡ്, ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു യൂസ്. അതായത് ഓൾറെഡി ക്വസ്റ്റൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞ ഏതോ ക്വസ്റ്റനിൽ പറഞ്ഞതായിരുന്നു, അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ്, നേരത്തെ വന്ന ക്വസ്റ്റൻ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. അവിടെ എന്താണ്, മെഗാ ഓം ആണ്, 10^6. അപ്പം അത്രയുള്ള മെഗാ ഓം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റൻ. അപ്പോൾ എന്താണ്, മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഗാ ഓം മെഷർ ചെയ്യാൻ പറ്റില്ല. ഓം മീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റൽ ഓം മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, അതായത് മെഗാ ഓം റേഞ്ചിലുള്ള വാല്യൂ മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ദ ഇൻസ്ട്രുമെൻറ്റ് വി യൂസസ് മെഗർ. ഓൾറെഡി പറഞ്ഞതാണ്, മെഗർ ആണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റൻ്റെ സൊല്യൂഷൻ. വെരി ഹൈ റെസിസ്റ്റൻസ് സച്ച് ആസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇസ് മെഷേർഡ് ബൈ യൂസിങ് മെഗർ.